നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 8-ാം ദിവസം കഴിഞ്ഞ് ഇനി 9-ാം നാളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 8-ാമത്തെ ദിവസം ഇപ്പോൾ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് തെരച്ചിൽ നിർത്തിയതാണ്. അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിനടിയിൽ അർജുൻ പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ ഇപ്പോൾ നേവിക്കാർ പുഴയിലിറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേവിയും ദുരന്ത കർമ്മസേനയൊക്കെ പുഴയിലിറങ്ങി ഇപ്പോൾ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ, ആ മൺകൂൻ നമ്മൾ കണ്ടില്ലേ, ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് വലിയ മൺകൂനിയാണ് നമുക്ക് ആ നദിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം 200 മീറ്ററിലധികം വീതിയുണ്ട് കേട്ടോ ആ നദിക്ക്, ഗംഗാവരി നദിക്ക്. വലിയ കുത്തൊഴുക്കുള്ള നദിയാണ്, ഒരുപാട് വെള്ളം കുത്തൊഴുക്ക്, ഏകദേശം 10 മീറ്ററിലധികം താഴ്ചയുണ്ട് ആ നദിക്ക്. അപ്പോൾ നേവിയുടെ ഭാഗത്ത് ഇപ്പോൾ 4:30 ആകുമ്പോൾ തന്നെ ഇന്ന് 8-ാം ദിവസം ഇവർ ഇവിടെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട്, നല്ല മഴയായിരുന്നു, അപ്പോൾ സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് അവർ നേരത്തെ തന്നെ തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ അത്യാധുനിക സംവിധാനം കൊണ്ട് വീണ്ടും ഈ ഭാഗത്തായിട്ട് തെരച്ചിൽ നടത്തുമെന്നാണ് അധികൃതർ ഭാഗത്തു നിന്നുള്ള അറിവ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ നദിയുടെ ഭാഗത്തായിട്ട് മണ്ണെടുത്തിട്ട് അവന് വേണ്ടിയിട്ടുള്ള, അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലാണ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ ലൈന് പൊട്ടി വീണിട്ട് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ വലിയൊരു സ്ഫോടനം നടന്നതെന്നാണ് ഈ ഭാഗത്തുള്ള ദൃശ്യാശികൾ പറയുന്നത്. ಎಷ್ಟು ಮೀಟರ್ ಮೇಲಿನವರೆಗೆ? 30 ಮೀಟರ್ ಮೇಲಿನವರೆಗೆ ನೀರು ಬಂದಿದೆ. ಹಾಗಾಗಿ ಇಲ್ಲಿನ ಮನೆಗಳೆಲ್ಲ ಹೋಗುತ್ತೆ. ನೀವು ಹೇಳಿ, ഇവർ പറയുന്നത് ആ മണ്ണിടിച്ചല് കാരണമല്ല ഇവിടുന്ന് ഈ വീടുള്ള നശിച്ചതെന്ന്. അപ്പോൾ ടാങ്കർ ലോറി മണ്ണിടിച്ചലിനെ തുടർന്ന് ടാങ്കർ ലോറി പുഴയിലോട്ട് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റ് ആയത് കാരണം 30 മീറ്ററിലധികം മുകളിൽ വെള്ളം തെറിക്കുക, ആ വെള്ളത്തിൽ അതിൻ്റെ ഫോഴ്സിൽ, വെള്ളം നല്ല ചൂടുണ്ടായി, അതിൻ്റെ ഫോഴ്സിലാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് വീട് നശിച്ചത് എന്നാണ് ഇവർ ഈ ഇവിടുത്തെ നാട്ടുകാർ ഈ ദൃശ്യസാക്ഷികൾ പറയുന്നത്. നമുക്കറിയാം ഈ മണ്ണിടിച്ചലിൻ്റെ ഭാഗമായിട്ട് എക്സ്റ്റൻഷൻ ലൈന് പോകുന്നുണ്ടായിരുന്നു ഈ പുഴയ്ക്ക് കുറുകെയായിട്ട്. അപ്പോൾ ലൈന് വലിയ ലൈനാണത്, പൊട്ടി വീണിട്ട് അപ്പോൾ ടാങ്കർ ലോറി അടക്കം മണ്ണിനടിയിൽ പെട്ടിരുന്നു. അപ്പോൾ ഈ ലൈന് ഇലക്ട്രിസിറ്റി കാരണം ഈ ടാങ്കർ ലോറി ബ്ലാസ്റ്റ് ആയിട്ടാണ് വെള്ളം ഏകദേശം 30 മീറ്ററിലധികം ഉയരത്തിൽ വന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ദൃക്സാക്ഷി പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ മൺകൂന ഇങ്ങനെ കാണാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഈ ഭാഗത്തൊക്കെ ആയിട്ട് വീട് അത്രയും ഈ മണ്ണ് വീണാൽ ഈ ഇങ്ങനെ ഒരു ഈ ഭാഗത്തുള്ള വീടുകൾ നശിക്കാനും ഇവിടെ മൊത്തം കൃഷികളൊക്കെ നശിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം നമ്മൾ ഇവിടെ ഈ മണ്ണിടിച്ചലിനെ തുടർന്നുണ്ടായ ഈ വെള്ളപ്പൊക്കത്ത്, ആ മണ്ണ് ആ ഭാഗത്ത് നദിയിൽ വീണതിനെ തുടർന്ന് ഇപ്പോൾ ഈ ടാങ്കർ ലോറി ബ്ലാസ്റ്റായി എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതിനെ തുടർന്ന് വലിയ തോതിൽ ഇവിടെ വീടൊക്കെ ഒഴുകിപ്പോയിരുന്നു, വീടൊക്കെ തകർന്നിട്ട് ഇത് ഈ വീട്ടിലുണ്ടായിരുന്ന 6 പേരിൽ 5 പേരും രാവിലെ ജോലിക്ക് നമ്മൾ കൃഷി ജോലിക്ക് പോയതുകൊണ്ട് ഇവിടുന്ന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, ആ അമ്മൂമ്മ വീട്ടിലുണ്ടായിരുന്ന അമ്മൂമ്മ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അവർ ഒഴുകിപ്പോയി കേട്ടോ. മൃതദേഹം ഇന്ന് രാവിലെയാണ് കിട്ടിയത്. ആ മൃതദേഹം കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവിടുത്തെ അവരുടെ ബന്ധുക്കൾ. ശക്തമായ നല്ലതാണ്.
അപ്പോൾ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ് കേട്ടോ. സ്വന്തം വീട്ടിൽ മഴയത്ത് വീട് മേൽക്കൂര ഇല്ലാത്ത ഇവരുടെ ബോഡി മഴയത്ത് താഴെ നിലത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കിടം ഇവിടെ ആ സ്ത്രീയുടെ മൃതദേഹം ദഹിപ്പിക്കും. ശക്തമായ മഴയാണ്. അമ്മൂമ്മയുടെ ബോഡി കൊണ്ടുവന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണിത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിലേക്ക് ഒരുപാട് മണ്ണുകൾ ഇവിടെ വീണിട്ടുണ്ട്. അപ്പോൾ മണ്ണിടിഞ്ഞലിനെ തുടർന്ന് അപകടമുണ്ടായ ഈ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നദിയുടെ അപ്പുറത്തെ ഭാഗത്തായെങ്കിലും ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല കുന്നിൻ ചരവുള്ള പ്രദേശമാണ് കേട്ടോ. ഇവരുടെ മണ്ണെടുത്തിട്ടാണ് വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ യാതൊരു സുരക്ഷയും ഈ ഭാഗത്തും ഇല്ല കേട്ടോ. ഏത് നിമിഷം ഈ ഭാഗത്തും ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയാൽ എന്തൊരു അവസ്ഥയാണിത്. ഇപ്പോൾ രണ്ട് മനോഹരമായ കുന്നുകൾക്കിടയിലൂടെ പോകുന്ന ഗംഗാവലി നദി ഇപ്പോൾ കാണാൻ നല്ല സുന്ദരമായ സ്ഥലമാണ്. പക്ഷേ ഏത് നിമിഷവും അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്.